എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഗ്രാൻഡ് ഹൈപ്പർമാർക്കറ്റ് ട്രീറ്റിലേക്ക് ഒരു ഫുട്ബോൾ ജ്വരം ഖത്തറിനെ ബാധിച്ചു കഴിഞ്ഞു ഇനി അതിങ്ങനെ കൂടി കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ലോകം മുഴുവനുള്ള ആരാധകർ വിസയ്ക്ക് വേണ്ടിയിട്ടൊക്കെ അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് ഈ അവസരത്തിലാണ് നമ്മുടെ ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റ് ട്രീറ്റ് ഖത്തറിലേക്ക് വരാൻ തീരുമാനിച്ചത് ഇവിടുത്തെ മലയാളികളുടെ വിശേഷങ്ങൾ അറിയാൻ തീരുമാനിച്ചത് ആദ്യം ഷോപ്പിംഗ് ആണ് അതിനു വേണ്ടിയിട്ട് നമ്മൾ പോകുന്നത് ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റിലേക്ക് ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റ് ട്രീറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് ഒരു സ്പെഷ്യൽ എപ്പിസോഡായിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഖത്തറിൽ നമ്മളൊരു വലിയ മത്സരം നടത്തിയിട്ടാണ് ഈ 10 പേരെ സെലക്ട് ചെയ്തിരിക്കുന്നത് അതിലെ ഒന്നാം സ്ഥാന വിജയിയാണ് ഷംന ഉബൈദ് എന്നാണ് പേര് ഷംനയുടെ കേക്ക് കണ്ടിട്ട് എല്ലാവരും ധരിച്ചു നിന്നുപോയി എന്നാണ് പറയുന്നത് അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കരിക്കാണ് ശരിക്കും കൊണ്ടുവന്നത് അപ്പോൾ നമ്മുടെ പ്രൊഡ്യൂസർ തന്നെ ചോദിച്ചു ഇതെന്താ ഈ കരിക്ക് കൊണ്ടുവന്നതിന് ഇതിനെന്താ ഇത്ര പ്രത്യേകത കരിക്കും അപ്പോൾ പറഞ്ഞു ഇത് കരിക്കല്ല സത്യത്തിൽ ഇത് കരിക്കല്ല ഇതൊരു കേക്കാണ് ആ കേക്ക് മുറിച്ച് കഴിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഇതിന് തന്നെ ഒന്നാം സ്ഥാനം കൊടുക്കണം തോന്നി നമ്മുടെ കുറേ ജഡ്ജിമാരുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ജഡ്ജിമാരെല്ലാവരും കൂടെ ഐക്യകണ്ഠേന തീരുമാനിച്ചു ഇതിന് ഒന്നാം സ്ഥാനം കൊടുക്കണം ആ കേക്ക് എനിക്ക് കൊണ്ടുവന്നോ കൊണ്ടുവരും എപ്പാ കുക്കി അല്ല ഇന്നിപ്പോ കുക്ക് ചെയ്യുന്ന അത് തന്നെയാണോ അല്ല ഇന്ന് കുക്ക് ചെയ്യുന്ന വേറെ ഐറ്റം ആണ് പക്ഷേ കേക്ക് ഉണ്ടാക്കിക്കൊണ്ടുവരും കേക്ക് ഉണ്ടാക്കിക്കൊണ്ടുവരും അതാണ് അതാണ് ഷംന അപ്പൊ നമ്മള് പിന്നെ ഷംനയെ പറ്റി കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചില്ല ഏറ്റവും ഇഷ്ടം പാചകമാണോ കുക്കിംഗ് ഇഷ്ടമാണ് പിന്നെ ഡ്രസ് ഡിസൈൻ ചെയ്യാറുണ്ട് പിന്നെ കുറച്ച് കൃഷി അങ്ങനെ പക്ഷെ ഞാൻ അറിഞ്ഞത് ഈ ഖത്തറിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ ബേക്കിംഗ് പഠിപ്പിക്കുന്ന ആളാണെന്നാണ് ക്ലാസ് എടുത്തിട്ടുണ്ട് ഒരു എബോ 300 കുട്ടികളുണ്ട് ക്ലാസ് ഇപ്പോഴും ക്ലാസ് ഗോയിങ് ആണ് പിന്നെ ഇതിൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ക്ലാസ് വേറെ നടത്തുന്നുണ്ട് മലബാർ അടുക്കളുടെ കീഴിലാണ് നമ്മൾ ബേക്കിംഗ് ക്ലാസ് അറേഞ്ച് ചെയ്യുന്നത് ബേസിക്കിനായിട്ടുള്ളാണ് ഇപ്പൊ ഇത്രയും പിള്ളേർ പഠിച്ചിട്ടുള്ളത് ഇനി അഡ്വാൻസ്ഡ് പ്ലാൻ ചെയ്യുന്നുണ്ട് പക്ഷെ ബേസിക്കിന് ഇനിയും പിള്ളേർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ ബേക്കിങ്ങിൽ കുറച്ച് വിപ്ഡ് ക്രീം പെയിൻറ്റിംഗ് എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സ് ചെയ്തിട്ടുണ്ടായി അതുപോലെ റൈസ് ബേസ്ഡ് ഫ്ലവേഴ്സ് ഉണ്ടാക്കാനും പഠിച്ചിട്ടുണ്ടായിരുന്നു അത് ഇവിടെ റയറാണ് അപ്പം അതിന് ക്ലാസ് അറേഞ്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ നായിക എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് വേറെ എന്തൊക്കെയോ ലെവലാണ് എനിക്ക് പറഞ്ഞ കാര്യങ്ങളൊന്നും മനസ്സിലായില്ല എന്തായാലും നമ്മൾ പിന്നെ കാരണം ഈ ബേക്കിങ്ങിനെ കുറിച്ച് യാതൊരു ധാരണയില്ലാത്തതുകൊണ്ട് പക്ഷെ ബേക്കിങ്ങിൽ എന്തോ വലിയ പുലിയാണ് അപ്പോൾ ഈ പുലിയായിട്ടാണ് നമ്മൾ ഇന്ന് ഷോപ്പിങ്ങിന് പോകുന്നത് ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോയാലോ മോൻ എൽ കെ ജിയിലും മോള് 5ാം ക്ലാസ്സിലും നമുക്കിനി പച്ചക്കറികൾ എടുക്കണം അല്ലേ ക്യാപ്സിക്കം പല തരത്തിലുള്ള ക്യാപ്സിക്കം ഒരുമിച്ച് കൂട്ടിയിട്ടേക്കാണ് ഇവിടെ ഗ്രാൻഡിൽ പക്ഷെ ഇത് കാണുന്നത് തന്നെ ഭയങ്കര ഭംഗിയല്ലേ നമ്മൾ ചിക്കൻ്റെ ഡിഷ് അല്ലേ ഉണ്ടായിരുന്നു ഹായ് എന്താണ് സുഖല്ലേ എന്ത് ചിക്കനാണ് വേണ്ടത് ഫ്രഷ് ചിക്കൻ ആ എത്ര 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 കിലോ ഉദ്ദേശം എത്ര കിലോ ആണ് ഒരു കിലോ ഒരു 900 ഒരു കിലോ ഒക്കെ കിട്ടുന്ന ഈ പിന്നെ കോമ്പറ്റീഷൻ്റെ സമയത്ത് പിന്നെ ഈ കേക്ക് മതിയും തീരുമാനിക്കാനുള്ള കാരണം അതിലാണ് അതിലാണ് കഴിവ് തെളിയിക്കാൻ പറ്റുന്ന ചെയ്യുന്നത് കേക്കാണുള്ളത് കോമ്പറ്റീഷനിൽ അങ്ങനെ ഇന്ന കാറ്റഗറി ഒന്നുമില്ല നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കായിരുന്നു അപ്പോൾ കേക്ക് ചെയ്യാന്ന് വിചാരിച്ചു കേക്ക് ചെയ്യാമ്പോൾ പിന്നെ ടെമ്പർ കോക്കനട്ട് ഫ്ലേവർ ആയിരുന്നു അപ്പോൾ എനിക്ക് ഒരു ഐഡിയ തോന്നി അതാണ് കരിക്ക് ഉണ്ടാക്കിയത് എന്തൊക്കെ ഷേപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേക്കില് ഈ ചക്കയുടെ ഉള്ളിലും ജാക്ക് ഫ്രൂട്ടിന്റെ ഫ്ലേവർ ആയിരുന്നു അന്ന് ജാക്ക് ഫ്രൂട്ട് വെച്ച് വേറെ കേക്ക് ഉണ്ടാക്കിയത് ചക്കയുടെ ഉള്ളിൽ ചോക്ലേറ്റ് കേക്ക് ആയിരുന്നു കരിക്ക് ഉണ്ടാക്കിയപ്പോ കരിക്കിന്റെ ഫ്ലേവർ കരിക്ക് ഒറിജിനൽ കരിക്ക് ഉണ്ടായിരുന്നോ ഒറിജിനൽ കരിക്കുണ്ടായിരുന്നു നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ അത് കിട്ടിയപ്പോഴാണ് ആ ഫ്ലേവർ ചെയ്യാന്ന് പ്ലാൻ ചെയ്തത് ഓക്കേ 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 അപ്പൊ ഇനി ഒരുപാട് വിശേഷങ്ങൾ ചോദിച്ചറിയാനുണ്ട് നമുക്ക് ഷോപ്പിംഗിന് ഇടയിൽ ചോദിക്കാം എന്നിട്ട് കുറച്ച് നേരത്തെ ഒറ്റുപോണം
നമ്മുടെ നാട്ടിലാണെങ്കിൽ ജിഞ്ചർ വൃത്തിയാക്കാൻ തന്നെ വലിയ പ്രശ്നമാണ്. ഇവിടെ വലിയ ജിഞ്ചർ ആയതുകൊണ്ട് ഇതിലുണ്ട് കവറുണ്ട്. അപ്പം ഇനി ചെറിയ ഉള്ളി അല്ലേ. ആരാണ് കുക്കിങ്ങിൻ്റെ ഏറ്റവും വലിയ ഗുരു? അതെൻ്റെ ഉമ്മ. ഉമ്മ ഉമ്മ പിന്നെ എന്തൊക്കെയായിരുന്നു ഉമ്മയുടെ സ്പെഷ്യൽ? കൈപ്പത്തിരി ഒക്കെ ഉണ്ടോ നിങ്ങൾക്ക്? ഉമ്മ ഉമ്മയാണ് ഉമ്മ നന്നായി പാചകം ചെയ്യും. ഉമ്മയുടെ ബിരിയാണി, ഉമ്മയുടെ രസം, അധികം നമ്മൾ സദ്യയുടെ കറികളൊക്കെ ഉണ്ടല്ലോ. ഉമ്മയുടെ പേരെന്താ? ഉമ്മയുടെ പേര് ഫാത്തിമ. ഫാത്തിമ ഉപ്പ ഇവിടെ ഖത്തറിൽ 40 വർഷത്തോളമായിട്ട് ഇവിടെ ഉള്ളതാണ്. ഉപ്പ കൂടെ ബിസിനസ് ആയിരുന്നു. ഇപ്പോ ഇടക്ക് വിസ റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഉമ്മ ഇപ്പൊ വന്ന് ഒരു ആഴ്ച ഒക്കെ നിന്നിട്ട് പോകും. ഇപ്പഴും വിസ ഉണ്ട്? സ്ഥിരം വിസ ഉണ്ട്, കളഞ്ഞിട്ടില്ല. ഓക്കേ ഓക്കേ ഓക്കേ. അപ്പൊ ഖത്തറുകാരാണ് നിങ്ങൾ മൊത്തം? ഞാൻ കല്യാണം കഴിഞ്ഞ ശേഷം ഖത്തറില്. പക്ഷേ ബ്രദേഴ്സും സിസ്റ്ററും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. എന്റെ ബ്രദർ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കേ ഓക്കേ. അഹമ്മദിലെ ഡോക്ടറാണ്. അപ്പോ പിന്നെ കുടുംബക്കാർ മൊത്തം ഇവിടെ ഉള്ളതുകൊണ്ട് പിന്നെ ശരിക്കും നാട് പോലെ തന്നെയാണ് ഇവിടെ. നാട് പോലെ തന്നെ. ഈ ഖത്തറിന്റെ പ്രത്യേകത എന്താ തോന്നിയിട്ടുള്ളത്? ഖത്തർ ഭയങ്കര സേഫ് ആണ്, ജീവിക്കാൻ ഭയങ്കര കംഫർട്ട് ആണ്. പൊതുവെ നമുക്ക് എന്തോ ഒരു പുറത്ത് പോകാനോ ഒന്നും ഒരു ഇതില്ല. ഏറ്റവും അടുത്ത് പറയാനുള്ളത് ഇവിടുത്തെ സേഫ്റ്റി തന്നെയാണ്. നമ്മളിപ്പോൾ സാധനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ കിച്ചണിലേക്ക് പോവാണ്. അവിടെ കുക്ക് ചെയ്തിട്ട് നമ്മൾ എന്തൊക്കെ സാധനങ്ങളാണ് ഒന്നുകൂടെ പറയും? ചിക്കൻ, ബൂണ, സുന്ദരിയപ്പം, ബൂണ ചിക്കനും. ഇത് ആരാ പേരിട്ടത്? ബൂണ ചിക്കൻ ആരാ പേരിട്ടെ? ബൂണ ചിക്കൻ അങ്ങനെ ഒരു റെസിപ്പി ഉണ്ടായിരുന്നു. എവിടത്തെ ബൂണ ചിക്കൻ? നോർത്തിലാണ്. ബൂണ ചിക്കൻ അതും സുന്ദരിയപ്പം. അത് കൈപ്പത്തിരിയായിട്ട് എന്തെങ്കിലും എന്താണ് സുന്ദരിയപ്പമെന്നും എന്താണ് ബൂണ ചിക്കൻ എന്നും കണ്ടു തന്നെ മനസ്സിലാക്കാം. ഇപ്പൊ ഒരു ചെറിയ ബ്രേക്ക് ആണ്. ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റ് ട്രീറ്റിൽ ഒരു ചെറിയ ഇടവേള. ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റ് ട്രീറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിപ്പോ പിന്നെ വിശാലമായ ഒരു ഹാളിലാണ് കിച്ചൺ സെറ്റ് ചെയ്തിരിക്കുന്നത്. കിച്ചന്റെ നാല് ചുവരുകൾക്ക് ഉള്ളിൽ ഒതുങ്ങാൻ നമ്മളിവിടെ ഖത്തറുകാർ റെഡിയല്ല. നമ്മളോടൊപ്പം ഉള്ള നായിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖത്തറിലെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള കേക്ക് ഉണ്ടാക്കുന്ന ആളാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ നായികയാണ്, ഷംന ഉബൈ. അപ്പൊ നമ്മുടെ ഷോ തുടങ്ങാം. ഈ എന്തൊക്കെയാണ് പരിപാടികൾ? ചിക്കൻ ബൂണ മസാല. ചിക്കൻ ബൂണ മസാല. ബൂണ മസാല, ചിക്കൻ ബൂണ മസാല. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസും ഒരു 4 സവാള ചെറുതായി അരിഞ്ഞത്, 3 തക്കാളി ചെറുതായി അരിഞ്ഞത്, പിന്നെ 800 ഗ്രാം ചിക്കൻ. ഇതാണ് അതിൻ്റെ മെയിൻ മസാല. അതിൽ കുരുമുളകുണ്ട്, 10 കുരുമുളക്, 1 ജാതിപത്രിക, 1 കഷ്ണം പട്ട, പിന്നെ 2 ബ്ലാക്ക് കാർഡമം, പിന്നെ 3 ഗ്രീൻ കാർഡമം, കറുത്ത ഏലക്ക, 3 ഗ്രീൻ കാർഡമം, പിന്നെ 1 കഷ്ണം ഇഞ്ചി, 6 വെളുത്തുള്ളി, 2 പച്ചമുളക്, ഇതെല്ലാം കൂടെ ചതച്ചത്. കൺഫ്യൂഷൻ ആയത് എന്റെ പൊന്നോ, എന്തൊക്കെയോ സാധനങ്ങൾ. ബാക്കിയുള്ള സാധനങ്ങൾ മനസ്സിലായി. ഇതിനകത്ത് ചേർന്നിരിക്കുന്ന സാധനങ്ങൾ പേനും പേപ്പറും എടുത്തു, അതാ നല്ലത്. ഒന്നുകൂടെ പറയാം, ഒന്നുകൂടി പറയാം, ഒന്നുകൂടിയേ പറയുള്ളൂ. നീ എഴുതിയില്ലെങ്കിൽ തല്ലുട്ടോ. പറ 10 കുരുമുളക്, 10 കുരുമുളക് അതിന്റെ കുരു കുരുമുളക്, പിന്നെ ഒരു പത്ത് മണി കുരുമുളക്, പിന്നെ 1 ജാതിപത്രിക, 1 ജാതിപത്രി, 1 കഷ്ണം പട്ട, 1 കഷ്ണം പട്ട, ചെറിയ കഷ്ണം എത്രയാണ്? ഒരു ഇത്രമോളം കഷ്ണം പട്ട. പിന്നെ 2 ബ്ലാക്ക് കാർഡമം, 2 കറുത്ത, പിന്നെ ബ്ലാക്ക് കാർഡമം സ്പൈസിൽ കിട്ടും, കറുത്ത കാർഡമം, പിന്നെ 3 ഗ്രീൻ കാർഡമം, 3 സാദാ ഏലക്ക, പിന്നെ 2 പച്ചമുളക്, എരിവുള്ളതാണെങ്കിൽ 2 എണ്ണം, അതെല്ലാം നമ്മൾ എരിവിനനുസരിച്ച് 2-3 അതിൽ കൂടണ്ട. പിന്നെ 5-6 വെളുത്തുള്ളി, വെളുത്തുള്ളിയുടെ അല്ലി, 1 കഷ്ണം ഇഞ്ചി. ഇത്രയും സാധനം അത് അരയരുത്, ഒന്ന് ചതക്കി എടുത്താൽ മതി. ഒന്ന് ഇതുപോലെ ചതച്ചെടുക്കുക. ഇതാണ് മെയിൻ ഇതിന്റെ മസാല. കുറച്ച് വെളിച്ചെണ്ണ. തണുപ്പ് കാലമായി കഴിഞ്ഞാൽ പിന്നെ ഇതാണ് അല്ലേ. ഇനി ആദ്യം ഇതൊന്ന് മൂപ്പിച്ചെടുക്കേണ്ടത്. ഉള്ളി ചേർക്കേണ്ടത്. അപ്പൊ നമ്മള് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായി കഴിഞ്ഞാൽ ആദ്യം മൂപ്പിച്ചെടുക്കേണ്ടത്. നമ്മൾ ആദ്യം നമ്മളൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ചേർത്ത് ചതച്ച് വെച്ചേക്കുന്നതില്ലേ, കുരുമുളകും മറ്റേ ബ്ലാക്ക് കാർഡമും ഗ്രീൻ കാർഡമും എല്ലാം കൂടെ ചതച്ച് വെച്ചതാണ് ആദ്യം മൂപ്പിച്ചെടുക്കേണ്ടത്. ഇതാണ് അതിന് ഫ്ലേവർ കൊടുക്കുന്ന സാധനം.
ഫസ്റ്റ് കേക്ക് ഉണ്ടാക്കുന്നത് എവിടെന്നാ ഇവിടെ ഖത്തറിൽ വന്നിട്ട് ഫസ്റ്റ് ഐസിംഗ് ചെയ്ത കേക്ക് ഉണ്ടാക്കുന്ന ഇവിടെ ആദ്യം കേക്ക് ഉണ്ടാക്കുന്നത് എവിടെന്നാ കേക്ക് നാട്ടിൽ നിന്ന് സാധാരണ നമ്മൾ സ്പഞ്ച് കാരറ്റ് തപ്പഴം അങ്ങനെയുള്ള കേക്കുകളൊക്കെ ഉണ്ടാക്കുന്നത് ഐസിംഗ് ചെയ്ത കേക്ക് ഇവിടെ ഖത്തറിൽ വന്നിട്ടുണ്ട് ब्राउन कलर ഇതും ബ്രൗൺ കളർ ആയിട്ടാണ് ഇനി ബാക്കി ചെയ്യേണ്ടത് ബാക്കി ചെയ്യേണ്ടത് ഈ സമയത്ത് ഉപ്പ് ഒന്നും ഇടണ്ടല്ലോ കുറച്ച് ഉപ്പ് കുറച്ച് പിന്നെ ചിക്കൻ ഇട്ടിട്ട് ഇടണം നല്ല ബ്രൗൺ കളർ ആയിട്ട് വേണ്ടി വരണം അല്ലേ ഓൾറെഡി മറ്റേതും ബ്രൗൺ കളർ ആയതുകൊണ്ട് പെട്ടെന്ന് ഉള്ളി കളർ ആയി മാറും പക്ഷെ ഒന്ന് വാടി കിട്ടണം അത് ഇനി നമ്മൾ തക്കാളി ഇടും പൊടികൾ ചേർക്കുന്നതിന് മുമ്പ് തക്കാളി തക്കാളി ഇട്ട് ഈ കുറച്ച് ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി ഓക്കേ മഞ്ഞൾപ്പൊടി ചേർക്കാനില്ല 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി 1/2 രണ്ട് ഒരേ അളവ് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തത് പിരിയ മുളകിന്റെ പൊടിയാണ് ചേർത്തത് ഇതിലേക്ക് ചിക്കൻ ചേർക്കണം 800 ഗ്രാം ചിക്കൻ ചെറിയ കഷണങ്ങളായിട്ട് മുറിച്ചെടുത്തു കുറച്ച് ഉപ്പ് ആവശ്യത്തിന് നോക്കിയിട്ട് ഇട്ടാൽ മതി ഇത് ഒന്ന് ഒരു 5 മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം നമുക്ക് തൈര് ചേർക്കാം ഇത് ചെറിയ തീയിലിരുന്നാണ് ഒന്ന് ആദ്യം ഒന്ന് കുറച്ച് ഒരു ഫ്ലെയിമിൽ ഒന്ന് ജസ്റ്റ് ഇതിൽ വെള്ളമൊക്കെ ഒന്ന് വരാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് തൈര് ചേർക്കാം ഇനി അടുത്ത എന്താണ് ഇനി ഇതിൽ ഈ ഒരു കപ്പ് തൈര് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് മിക്സ് ആക്കി വെച്ചത് ചേർക്കാം ഇനി ഇത് വെന്തിട്ടൊന്ന് നമ്മൾ ഗ്രേവി ഒക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം ചിക്കൻ വെന്താൽ ചിക്കൻ വെന്ത് കഴിഞ്ഞിട്ട് ഗ്രേവി ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് വേവുന്ന വരെ ഒന്ന് മൂടി വെച്ചിട്ട് പിന്നെ വെള്ളമൊക്കെ വറ്റിച്ച് ഒന്ന് ഡ്രൈ ആക്കിയെടുക്കണം ഓക്കെ അപ്പോൾ നമുക്കിനി ഒരുപാട് പണികളുണ്ട് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കറി പിന്നെ ഈ കറിയിൽ കിടന്നിട്ട് ചിക്കൻ നന്നായിട്ട് വേവണം ഇപ്പോൾ ഒരു കപ്പ് തൈരും അതിനകത്ത് മല്ലിയിലയും ചേർത്തിട്ടാണ് ഇതിനകത്തേക്ക് ചേർത്തത് ഇത് നന്നായിട്ട് വെന്ത് വന്ന് കഴിഞ്ഞതിന് ശേഷം അടച്ചു വെച്ചൊക്കെ വേവിച്ചെടുത്തതിന് ശേഷം ഈ വെള്ളം മുഴുവൻ തുറന്നു വെച്ച് വറ്റിച്ചെടുക്കാൻ വേണം അപ്പോൾ ഒരുപാട് പ്രയാസപ്പെട്ട് നമ്മൾ ആദ്യം ഒരു ചിക്കൻ വേവിച്ചു അതിന് ശേഷം തുറന്നു വെച്ച് വറ്റിച്ചു അപ്പോൾ വറ്റിയില്ലേ വറ്റി കൃത്യമായിട്ടുള്ള ഭാഗമായോ എന്തോ ആ വെന്തുണ്ട് കുറച്ച് മല്ലിയിലയും കസൂരി മെത്തി ഇടണം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് അടച്ചു വയ്ക്കാം ഇനി നമ്മുടെ അടുത്ത ഡിഷിൻ്റെ പേര് ഭയങ്കര രസമാണ് സുന്ദരി അപ്പം സ്വന്തം ഇട്ട പേരല്ലേ അല്ല അങ്ങനെ കണ്ടോ നാട്ടിലുള്ളതാണോ നാട്ടിലുള്ള അപ്പാണ് ആഹാ അന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന അപ്പത്തിൻ്റെ പേരാണ് സുന്ദരി അപ്പം അപ്പോൾ ഇനി നമ്മൾ സുന്ദരി അപ്പം ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് അതിന് വേണ്ടിയിട്ട് മാവൊക്കെ റെഡിയാക്കി കൊണ്ടുവന്നു എന്നാലും ഒരു പ്രാവശ്യം ചുട്ടു വെക്കാട്ടോ എന്ന് പറഞ്ഞു ഈ സുന്ദരി അപ്പത്തിൻ്റെ കൂട്ട് എങ്ങനെ അത് പച്ചരിയാണ് പച്ചരിയും തേങ്ങയും
ഒരു ഗ്ലാസ് പച്ചരി ഒരു ഗ്ലാസ് തേങ്ങ അത് ഈക്വൽ ഒരേ അളവാണ് മൂന്ന് മണിക്കൂർ ചെറിയ ചൂടുവെള്ളത്തിൽ കുതിർത്ത പച്ചരി പെട്ടെന്ന് ഇവിടുത്തെ ക്ലൈമറ്റിൽ ഇപ്പോഴത്തെ ക്ലൈമറ്റിൽ ചെറിയ ചൂടുവെള്ളത്തിൽ കുതിർത്തത് ഇത് ഗൾഫിലെ ക്ലൈമറ്റിലാണ് ചെറിയ ചൂടുവെള്ളത്തിൽ മൂന്ന് മണിക്കൂർ കുതിർത്ത പച്ചരി തേങ്ങയും കൂട്ടിയിട്ട് അരച്ചെടുക്കുക തേങ്ങയും കൂട്ടിയിട്ട് ഒരു കപ്പ് തേങ്ങയും കൂട്ടിയിട്ട് അരച്ചെടുക്കുക അതിൽ ഒരു ടീസ്പൂൺ ഈസ്റ്റും രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്തിട്ട് പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിൽ ഒഴിച്ചിട്ട് ഒരു അഞ്ചാറ് മണിക്കൂർ നമ്മൾ പൊങ്ങാൻ വെക്കണം അതിനുശേഷം പാകത്തിനുള്ള ഉപ്പിട്ടിട്ട് ഫ്രൈ പാനിൽ ചുട്ടെടുക്കുക ഫ്രൈ പാനിലാണ് ചുട്ടെടുക്കണ്ടത് അപ്പൊ നമ്മുടെ ചിക്കൻ ബൂണ മസാല റെഡിയാക്കിട്ട് നമ്മൾ ഇപ്പുറത്തോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ പാചകം ചെയ്തുകൊണ്ടിരുന്ന അതേ അടുപ്പിൽ തന്നെ നമ്മൾ സുന്ദരിയപ്പം ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇതിന്റെ പേരാണ് സുന്ദരിയപ്പം സ്വന്തമായിട്ട് ഇട്ട പേരാണോ അതോ ഇങ്ങനെ ആണോ നിങ്ങളുടെ നാട്ടിലുള്ള അപ്പമാണോ സുന്ദരിയപ്പം എന്ന് പറഞ്ഞ അപ്പമാണ് അതുണ്ടാക്കുന്നത് ഇങ്ങനെയാണ് മാവൊക്കെ റെഡിയായി കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ നായകയ്ക്ക് നല്ല ടെൻഷനാണ് ഇതിനകത്ത് ഇങ്ങനെ കുമ്പള വരുമെന്നൊരു സംശയമുണ്ട് ഇതൊരു അപ്പം ചുട്ടു നോക്കണം എന്നൊക്കെ പറയും എന്താ സംഭവം അത് അതിന്റെ ഭംഗി അത് ആ അപ്പത്തിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഫുള്ള് ഹോൾ വരണം അപ്പൊ ചെയ്തു നോക്കാം നമുക്ക് ഒരു ഇതിനു മുമ്പ് ഷൂട്ടിന് മുമ്പ് ഒരു പ്രാവശ്യം ചെയ്തു നോക്കണം ഞാൻ പറഞ്ഞു സമ്മതിക്കില്ല ഷൂട്ടിൽ തന്നെ ചെയ്യണം നമ്മുടെ നായികയ്ക്ക് പണിപാളുമോ ഇല്ലയോ പണിപാളുമോ ഇല്ല ഉറപ്പാ പേടിയില്ല ടെൻഷൻ ഇല്ല മ്യൂസിക് ഇടുവാ നിറയെ ഇങ്ങനെ അതിനകത്ത് ഇങ്ങനെ കുമ്പളകൾ വരാൻ തുടങ്ങി ഇതാണോ ഫുള്ള് വരണം വരുമോ വരും പക്ഷെ അത് ഒന്ന് അടച്ചു വെക്കണം അല്ലാന്നുണ്ടെങ്കിൽ മേലെ ഡ്രൈ ആയി പോകും കുമ്പളകൾ വരാൻ തുടങ്ങി കുറച്ച് കുമ്പളക വന്നാൽ അത് തിരിച്ചിടുന്ന പരിപാടി ഒറ്റ പ്രാവശ്യം വെന്തുണ്ടാവും എടുത്ത് മാറ്റിയാൽ ഞാനിത് ആലോചിച്ചത് ദോശയല്ലേ ദോശയല്ലേ എന്ന് അപ്പൊ ദോശയല്ല ദോശ എന്ന് പറഞ്ഞാൽ ദോസ് ടൈംസ് അത് തിരിച്ചിടണം ഷി ഷി അതാണ് ദോശി ഇത് ഒരു ഷി അപ്പൊ നമ്മള് ഈ സുന്ദരിയപ്പം കുറെ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ എല്ലാരും കൂടെ ഇരുന്നിട്ട് ഇത് കഴിക്കും ഇപ്പൊ ഒരു പോസിറ്റീവ് എനർജി ഒക്കെ കിട്ടിയില്ലേ എന്റെ കൂടെ കുറച്ച് നേരം ഇനി ഒരു ചാനൽ തുടങ്ങാൻ പറ്റൂലേ ഞാൻ മൂപ്പരോട് ഉബൈദിക്കയോട് ക്യാമറ ഓടിക്കാൻ പറയട്ടെ ഉബൈദിക്ക നിങ്ങൾക്ക് ക്യാമറ ഓടിക്കാൻ സമയമായിട്ടോ ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റ് ട്രീറ്റിന്റെ ട്രീറ്റ് ടൈമാണ് ഇത് അന്യായ ട്രീറ്റ് ടൈമാണ് ഇതിന് വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട് ഒരു മത്സരത്തിലൂടെയാണ് നമ്മുടെ നായികമാരെയൊക്കെ തിരഞ്ഞെടുത്തത് അപ്പോൾ രണ്ട് നായികമാരാണ് ഇതിനകത്ത് വരുന്നത് ഇവർ തമ്മിലുള്ളൊരു മത്സരമാണ് ഈ ട്രീറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒന്നാം സ്ഥാന വിജയിയാണ് ഒന്നാം സ്ഥാന വിജയി ഒരു കരിക്കുമായിട്ട് വന്നപ്പോഴത്തേക്കും ഞാൻ ആ കഥയൊക്കെ നിങ്ങളോട് പറഞ്ഞതാണ് പക്ഷേ ഇത് മുറിക്കാനായിട്ടുണ്ടല്ലോ ഈ കത്തിയല്ല വേണ്ടത് വലിയ വെട്ടുകത്തി ഇല്ലേ കരിക്ക് മുറിക്കുന്ന വെട്ടുകത്തി വെച്ച് വെട്ടിയെടുപ്പ് വിളിക്കണം സോഫ്റ്റ് ആണോ ഹാർഡാണോ എന്ന് എപ്പോഴും നമ്മുടെ മനസ്സിൽ കരിക്കിന്റെ സങ്കല്പം ഉണ്ടല്ലോ ആ കരിക്കിന്റെ സങ്കല്പമല്ല ഈ കരിക്ക് നമുക്ക് ഇത് മുറിച്ചോണ്ട് തുടങ്ങി ആൾക്കാരെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് നമുക്ക് ഇത് മുറിക്കാം ഇതാണ് ഞാൻ പറഞ്ഞത് ഉബൈദിക്ക ഉബൈദിക്ക ചൈനയില് ഭയങ്കര കച്ചവടമൊക്കെയാണ് ഒന്ന് പറഞ്ഞു കൊടുക്കേ പിന്നെ ഖത്തറിൽ മാത്രമേ ഉള്ളൂ ജി സി സിയിലായിരുന്നു നമ്മുടെ ഓഫീസും കാര്യങ്ങളൊക്കെ അവിടുന്ന് നമ്മൾ ഒരു നിശ്ചിത സാധനം അവിടേക്ക് വന്നിട്ട് ഖത്തർ ഒരു ചെറിയ രാജ്യമല്ലേ അപ്പോൾ അവിടെ ബിസിനസ് ആയിരുന്നു അവിടുത്തെ ഈ ജി സി സി പ്രോബ്ലം കൊണ്ട് അവിടെ ഇപ്പോൾ കച്ചവടം ചെയ്യാൻ പറ്റുന്നില്ല നേരെ ഖത്തറിലേക്ക് കൊണ്ടുവരുന്നു ആ കുഴപ്പമില്ല ഇപ്പം ആദ്യം ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ അറബികളെ ഐറ്റംസ് വാച്ച് കഫ്ലിങ് അവരെ ഇതൊക്കെ ഷാളുകൾ ശ്രീനഗറിൽ നിന്ന് കൊണ്ടുവരുന്ന പശ്മിന അറബികളെ മൊത്തം ഒന്ന് ഉഷാറാക്കുക അതല്ല അവരുടെ ഡ്രസ്സ് അറബികളെ ട്രഡീഷണൽ ഡ്രസ്സും അവരുടെ വാച്ചുകളും ഒക്കെയാണ് ബിസിനസ് പേരെന്താണ് ഫൗസിയ മനാഫ് ഫൗസിയയും പിന്നെ ഒരുപാട് മത്സരങ്ങൾക്ക് പ്രൈസ് വിന്നർ ആയിട്ടുള്ള ആളാണ് ഇപ്പം മോളും തുടങ്ങി അല്ലേ മോള് ആ
ആ ശരി. പിന്നെ മലബാർ അടുക്കളയുടെ ഓൺലൈൻ കോമ്പറ്റീഷനിൽ എത്ര തവണ ജയിച്ചിട്ടുണ്ട്? രണ്ടു മൂന്ന് പ്രാവശ്യം വിജയിച്ചിട്ടുള്ള ആളാണ്. പാചകമാണ് ഏറ്റവും ഇഷ്ടം? രണ്ടാമത് ഹസ്ബൻഡിനെ അല്ല, ഏറ്റവും വലിയ പാഷൻ. അല്ല, ഞാൻ എപ്പോഴും തമാശയ്ക്ക് ഇങ്ങനെ ചോദിക്കാറുണ്ട്, മുപ്പത്തിയാർക്ക് ഏറ്റവും ഇഷ്ടം പാചകമാണ്, രണ്ടാമത് പിന്നെ ഹസ്ബൻഡ്, മൂന്നാമത് മക്കൾ. നല്ല ചിരിയാണ് കേട്ടോ, ഉഷാറ് ചിരിയാണ്. അവൻ തുടങ്ങിയതിന് ശേഷം ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏത് നാട്ടുകാരിയ? തലശ്ശേരിക്കാരിയ. രുചിയുടെ ടിപ്പിക്കൽ രുചിയുടെ സ്ഥലത്തു തലശ്ശേരി ഡിഷ് തന്നെയാണ് ഉണ്ടാക്കിയത്. ഇദ്ദേഹം തൃശ്ശൂരുകാരിയാണ്. നായികയ്ക്കൊരു സമ്മാനം, ജി ട്രോൺ. നമ്മുടെ ഗ്രാൻഡിൻ്റെ തന്നെ പ്രോഡക്റ്റാണ് ജി ട്രോൺ. അപ്പോൾ ഇനി നമ്മുടെ ഞാൻ പറഞ്ഞ ചാനൽ വരുന്ന സമയത്ത് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം. ചാനൽ വരുന്ന സമയത്ത് ഇത് ഗുണപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചാണ് ഇങ്ങനെ ഒരു സമ്മാനം. പിന്നെ നിങ്ങളൊരു ക്യാമറ വാങ്ങണം കേട്ടോ, ഓഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ട് ഒരു മൈക്കും വാങ്ങണം, എന്നിട്ട് ചാനൽ അങ്ങോട്ട് തുടങ്ങണം. കാരണം ഈ കേക്ക് പഠിക്കാനായിട്ട് ഒരുപാട് പേരിങ്ങനെ ആഗ്രഹിച്ചിരിക്കുക. ആ, നമ്മൾ ട്രീറ്റ് കാണുന്നവർ തന്നെ ഈ കേക്ക് എന്താ നിങ്ങൾ ഉണ്ടാക്കാത്തതെന്ന് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ആ, അപ്പോൾ ഇനി ഒരു പ്രാവശ്യം ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ കേക്ക് ഒരു എക്സ്ക്ലൂസീവായിട്ട് നല്ല ആൾക്കാരെ കാണുമ്പോഴല്ലേ നമുക്കിത് തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് എങ്ങനെയാണ് കേക്ക് ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് ഐസിങ്ങിന് മുകളിൽ പെയിൻറ്റ് അടിക്കുന്നത്, ഇതൊക്കെ ഒന്ന് പഠിപ്പിച്ചായിരുന്നു. അപ്പോൾ നമുക്ക് ആ സന്തോഷത്തിൽ കേക്ക് അങ്ങോട്ട് കട്ട് ചെയ്താലും. നമ്മൾ ഉഷാറാവട്ടെ, ചാനൽ ഗംഭീരമാവട്ടെ, നിങ്ങളെ പരിപാടികൾ ഉഷാറാവട്ടെ. നിങ്ങൾ എടുത്തിട്ട് വൈഫിനെ എല്ലാവരും കഴിക്കാൻ പോകുന്നു. യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റ് ട്രീറ്റിൻ്റെ. ഇപ്പോൾ ഖത്തറിൽ അതിഗംഭീരമായ എപ്പിസോഡുകളുമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം ഖത്തറിൽ തന്നെ. ഇത് ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റ് ട്രീറ്റ്. എല്ലാവരും ചേർന്നൊരു ടാറ്റയൊക്കെ പറഞ്ഞു ബൈ.